ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് നമുക്ക് എങ്ങനെ വീട്ടിൽ ഐസ്ക്രീം ഉണ്ടാക്കാം എന്നതാണ് ഞാനിവിടെ ചോക്ലേറ്റ് ഐസ്ക്രീമും മാങ്കോ ആണ് ഉണ്ടാക്കുന്നത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ആദ്യം നമുക്ക് മാംഗോ ഐസ്ക്രീം ഉണ്ടാക്കുന്നത് നോക്കാം അതിനായി ഞാനിവിടെ നന്നായി പഴുത്ത മൂന്ന് മാങ്ങ എടുത്തിട്ടുണ്ട് അത് വൃത്തിയാക്കി അതിൻ്റെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്ത് നമുക്ക് മിക്സിയുടെ മിക്സിയിലെ ജാറിലേക്കിട്ടൊന്ന് അരച്ചെടുക്കാം ഞാനിവിടെ അരച്ചെടുത്ത് വെച്ചു ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം തയ്യാറാക്കാം ഞാനിവിടെ രണ്ട് പാക്കറ്റ് വിപ്പിംഗ് പൗഡർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് തണുത്ത പാൽ എടുത്ത് വെച്ചു ആദ്യം കുറച്ചൊഴിച്ചൊന്ന് മിക്സ് ആക്കിയിട്ട് മിക്സിയുടെ ജാറിലോ ഞാനിപ്പം ചോപ്പറാണ് ഉപയോഗിക്കുന്നത് എന്തിൽ വേണമെങ്കിലും നമുക്ക് മിക്സ് ചെയ്യാം അത് ഞാൻ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് കൺസിസ്റ്റൻസി നോക്കണം അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്തു മധുരം ഓൾറെഡി വിപ്പിംഗ് ക്രീമിനുള്ളത് കൊണ്ട് ഞാൻ കുറച്ചേ ചേർത്തോളൂ എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് ഹാഫ് എടുത്ത് നമ്മുടെ മാംഗോ പ്യൂരിയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി ഒന്നുകൂടി കൂടി മിക്സ് ചെയ്തെടുക്കാം ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി അങ്ങനെ വിപ്പിംഗ് ക്രീം ഞാൻ മാംഗോ പ്യുരിയിലേക്ക് ചേർത്തു അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മാംഗോ എസൻസ് ചേർത്ത് കൊടുക്കാം ഓപ്ഷണലാണ് വേണമെങ്കിൽ ചേർക്കാം എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം അങ്ങനെ ഞാനിവിടെ എടുത്തിട്ടുണ്ട് അത് നമ്മൾ ഒരു കണ്ടെയ്നറിലേക്ക് വൃത്തിയായ ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റി ഒന്ന് മിക്സ് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുക്കാം വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയതാണ് സ്പൂണിൻ്റെ അടിഭാഗം കൊണ്ട് നമുക്കതൊന്ന് ലെവൽ ചെയ്തിട്ട് പ്ലാസ്റ്റിക് റാപ്പ് കൊണ്ട് ഒന്ന് റാപ്പ് ചെയ്യാം അതിന് മുകളിൽ അലൂമിനിയം ഉണ്ടെങ്കിൽ അതും കൂടി വെച്ച് കൊടുക്കാം നമ്മളിത് ഫ്രീസറിലാണല്ലോ സൂക്ഷിക്കുന്നത് അതുകൊണ്ട് ഒരുപാട് ഐസ് ഉള്ളിലേക്ക് കയറാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്താൽ ഒരുപാട് നല്ലതാണ് മുടി കൊണ്ട് നന്നായി അടച്ച് നമുക്കൊരു എട്ട് മണിക്കൂർ ഫ്രീസറിൽ സൂക്ഷിക്കാം ഇനി ബാക്കിയുള്ള വിപ്പിംഗ് ക്രീമിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും ഓരോ ബിസ്ക്കറ്റ് ഒരു ആറ് പീസ് നമ്മൾ ഇങ്ങനെ കൈകൊണ്ടൊന്ന് പൊടിച്ച് ഇട്ടു കൊടുക്കാം എന്നിട്ട് അതും ഒന്ന് പൾസ് ചെയ്തെടുത്ത് എടുത്ത് നന്നായി മിക്സാക്കി എടുക്കാം ഈ മിക്സ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഒരു നന്നായി കഴുകി വൃത്തിയാക്കിയ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലേക്ക് ഒഴിച്ച് സ്പൂൺ കൊണ്ട് ഒന്ന് ലെവൽ ചെയ്ത് ക്ലിങ്ഫിലിമും അലൂമിനിയം ഫോയിലും കൊണ്ട് റാപ്പ് ചെയ്ത് നമുക്ക് ടൈറ്റാക്കി അടച്ച് ഒരു എട്ട് മണിക്കൂർ ഫ്രീസറിൽ വെക്കാം എന്നിട്ട് നമുക്ക് എട്ട് മണിക്കൂറിന് ശേഷം ഇത് തുറന്ന് നോക്കാം എട്ട് മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ ഒരു മണിക്കൂർ ഒന്ന് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചേക്കണം അത് കഴിഞ്ഞിട്ട് ഓപ്പൺ ആക്കാവുള്ളൂ അങ്ങനെ എട്ട് മണിക്കൂറിന് ശേഷം നമ്മുടെ ഐസ്ക്രീം ഏത് പരുവായെന്ന് നമുക്ക് നോക്കാം ആ നന്നായി സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു സെർവിങ് ബോളിലേക്ക് മാറ്റാം ഒരു സ്കൂപ്പറോ ഒരു സ്പൂണോ എന്തെങ്കിലും മതി അത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് ഐസ്ക്രീം മെഷീനൊന്നും ഇല്ലെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാം അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ഷുഗർ സ്പ്രിങ്കിൾ ഇട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തു ഇനി നമ്മുടെ ചോക്ലേറ്റ് ഐസ്ക്രീമും നോക്കാം അതും നന്നായി സെറ്റായിട്ടുണ്ട് അത് നമുക്കൊരു സെർവിംഗ് ബോളിലേക്ക് മാറ്റാം എന്നാൽ ക്രഷ് ചെയ്തിട്ടതുകൊണ്ട് നമ്മുടെ ഓറിയോ ബിസ്ക്കറ്റ് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കാണാം അതിന് മുകളിൽ ഞാൻ കുറച്ച് ഓറിയോ ബിസ്ക്കറ്റ് പൊടിച്ച് ഇട്ടിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഓറിയോ ചോക്ലേറ്റ് ഐസ്ക്രീമും മാംഗോ ഐസ്ക്രീമും റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയതാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ഇനി നമുക്ക് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്